സംസ്ഥാനത്ത് വീണ്ടും അതിതീവ്രമായ മഴ. പത്തനംതിട്ട ജില്ലയടക്കം 8 ജില്ലകളിൽ വീണ്ടും റെഡ് അലേർട്ട്. തിരുവല്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളും കുട്ടനാട് അപ്പർ കുട്ടനാടും വെള്ളത്തിനടിയിലായി. എഫ്ഒടി ന്യൂസിലേക്ക് സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്ത് വീണ്ടും അതിതീവ്രമായ മഴ. പത്തനംതിട്ട ജില്ലയടക്കം 8 ജില്ലകളിൽ വീണ്ടും റെഡ് അലേർട്ട്. തിരുവല്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളും കുട്ടനാട് അപ്പർ കുട്ടനാടും വെള്ളത്തിനടിയിലായി. AC റോഡിൽ വെള്ളം കയറിയതിനാൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പമ്പ, മണിമല, അച്ചൻകോവിൽ എന്നീ നദികളിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷാ ക്യാമ്പിലേക്ക് മാറി താമസിക്കേണ്ടതുമാണെന്നും ജില്ലാ കളക്ടർ ഡോക്ടർ DVS IR അറിയിച്ചു. തിരുവല്ല താലൂക്കിൽ 24 ക്യാമ്പുകളാണ് ഇന്നലെ തുടങ്ങിയത്. 500-ൽപ്പരം ആളുകളും ക്യാമ്പിലെത്തിയിട്ടുണ്ട്. കുറ്റൂർ, ഇരവിപേരൂർ, പെരിങ്ങര, തോട്ടപ്പുഴശ്ശേരി, കോയിപ്രം, കവിയൂർ, കടപ്ര, നെടുമ്പ്രം എന്നിവിടങ്ങളിലായി 24 ക്യാമ്പുകളാണ് ആരംഭിച്ചിട്ടുള്ളത്. വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ക്യാമ്പിൽ റവന്യൂ മന്ത്രി KRAJAN, കളക്ടർ DVS IR, ആത്യുട്ടി തോമസ് എന്നിവരും സന്ദർശിച്ചു. മണിമലയാറ്റിലെ എക്കൽ നീക്കം ചെയ്യാതിരുന്നതിനാൽ പല സ്ഥലങ്ങളിലും വ്യാപകമായ കൃഷിനാശം വെള്ളപ്പൊക്കം മൂലമുണ്ടായി. കുറ്റൂർ പഞ്ചായത്തിലെ വെൺപാലയിൽ മനോജ് വനച്ചിമൂടിന്റെ 3000 ഏത്തവാഴകളാണ് ഈ വെള്ളപ്പൊക്കത്തിൽ നശിച്ചത്. കുറ്റൂർ കൃഷിഭവന്റെ കീഴിലുള്ള മാതൃകാ വാഴത്തോട്ടം കൂടിയാണ് മനോജിന്റേത്. കുലയ്ക്കാറായ വാഴകളാണ് പൂർണ്ണമായി വെള്ളത്തിലായത്. ഈ സ്ഥിതി കാരണം നാട്ടിലെ കർഷക മേഖലയും കർഷകരും കൃഷി ഉപേക്ഷിച്ച നിലയിലാണ്. മണിമലയാർ കരകവിഞ്ഞാണ് ഈ പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറിയത്. മണിമലയാറ്റിൽ 2018 സംഭവിച്ച പ്രളയത്തിൽ അടിഞ്ഞുകൂടിയ ചെളി നീക്കം ചെയ്യണമെന്ന് വർഷങ്ങളായിട്ടുള്ള നാട്ടുകാരുടെ ആവശ്യമായിരുന്നു. ഈ ചെളി നീക്കം ചെയ്യാഞ്ഞതുകൊണ്ടാണ് മണിമലയാർ ഇപ്പോൾ കവിഞ്ഞൊഴുകുന്നതും ഇത്രയും കൃഷി നശിച്ചതും എന്നാണ് കർഷകരുടെ ആക്ഷേപം. FOT ന്യൂസ് ഡെസ്ക്, തിരുവല്ല.